ഒടുവിൽ ബി ജെ പി ജില്ലാ നേതൃത്വത്തിനും മനസ്സിലായി സുരേഷ് ഗോപി ഒരു ബാധ്യതയാകുമെന്ന്. സ്വയം സ്ഥാനാർത്ഥി ചമഞ്ഞ് തൃശൂരിൽ കേന്ദ്രീകരിച്ച നടൻ സുരേഷ് ഗോപി നാൾക്ക് നാൾ പാർട്ടിക്ക് ബാധ്യതയാകുന്നുവെന്നാണ് ബി ജെ പി ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്ന വിമർശനം. ഇങ്ങനെ മുന്നോട്ട് പോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മൂന്നാം സ്ഥാനത്തെത്താൻ പോലും ഏറെ പണിപ്പെടേണ്ടി വരും. ഇക്കാര്യം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശിനെ രേഖാമൂലം അവർ അറിയിക്കുകയും ചെയ്തു. അഹങ്കാരവും തൻപ്രമാണിത്വവും പക്വതക്കുറവും രാഷ്ട്രീയ പ്രവർത്തനത്തിന് ചേരില്ലെന്ന പ്രാഥമിക വിവരം പോലുമില്ലാതെയാണ് സുരേഷ് ഗോപിയുടെ ഇടപെടൽ. സുരേഷ് ഗോപി 80% നടനും 20% രാഷ്ട്രീയക്കാരനുമാണെന്നാണ് രമേശ് തുറന്നു പറഞ്ഞത്. അതെല്ലാം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സിനിമയുടെ പ്രചാരണത്തിന് വന്ന സുരേഷ് ഗോപി രാഷ്ട്രീയം പറഞ്ഞ് കുളമാക്കുകയും മാധ്യമപ്രവർത്തകരെ അപമാനിക്കുകയും ചെയ്തതിലൂടെ പക്വതയില്ലാത്ത നേതാവ് എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയെന്നും നേതാക്കൾ പങ്കുവച്ചു. ഇയാളെ ചുമന്നുകൊണ്ട് നടന്നാൽ വലിയ ദോഷമുണ്ടാകുമെന്നാണ് ഉയർന്ന അഭിപ്രായം. കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ പദയാത്ര നടത്തി സമൂഹത്തിന് മുന്നിൽ അപഹാസ്യനായി. തളർന്ന അവശനായി വാഹനത്തിൽ പിടിച്ചു നടക്കുന്ന വീഡിയോ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. മണിപ്പൂരും യു പിയും നോക്കാൻ അവിടെ ആണുങ്ങളുണ്ടെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന തൃശ്ശൂരിൽ വലിയ ചർച്ചയായപ്പോഴാണ് അദ്ദേഹം വരുത്തനാണെന്ന വസ്തുത മറക്കരുതെന്ന് കത്തോലിക്കാ സഭയ്ക്ക് ഓർമ്മിപ്പിക്കേണ്ടി വന്നത്. തൃശ്ശൂരിൽ മത്സരിപ്പിക്കാൻ ബി ജെ പിക്ക് വേറെ ആണുങ്ങളില്ലേ എന്ന ചോദ്യം നേതൃത്വത്തെ ഉന്നം വെച്ചായിരുന്നു. അടുത്ത ജന്മത്തിൽ തന്ത്രി കുടുംബത്തിൽ ജനിക്കണമെന്നും അയ്യനെ കെട്ടിപ്പിടിക്കണമെന്നുൾപ്പെടെയുള്ള പ്രസ്താവന ദളിത് മേഖലയിൽ അസംതൃപ്തി ഉണ്ടാക്കി. ഇതെല്ലാം പക്വതയില്ലാത്ത പ്രസ്താവനകളായിരുന്നു. അതിലൂടെ തൻ്റെ സവർണ മനോഭാവമാണ് അദ്ദേഹം പ്രകടമാക്കിയത്. അത് ഉത്തരേന്ത്യയിലെ ചെലവാകുമെന്ന യാഥാർത്ഥ്യം സുരേഷ് ഗോപി മറന്നുവെന്നും ചിലർ യോഗത്തിൽ തുറന്നടിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം. ഇങ്ങനെ പാർട്ടി ജില്ലാ കമ്മിറ്റിയെയും പ്രവർത്തകരെയും വേർപ്പിച്ചുകൊണ്ട് ഒരാൾക്ക് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പറ്റുമോ? അങ്ങനെ മത്സരിച്ചാൽ എന്താകും സ്ഥിതി? ഏത് കൊലക്കൊമ്പനായാലും രണ്ടക്കത്തിൽ നിൽക്കാനേ പറ്റൂ. അത് തിരിച്ചറിയണമെങ്കിൽ രാഷ്ട്രീയക്കാരനാവണം. അല്ലാതെ രമേശ് പറഞ്ഞതുപോലെ 80% നടനും 20% രാഷ്ട്രീയക്കാരനുമായാൽ പറ്റില്ല. 100% രാഷ്ട്രീയക്കാരനാകണം. സുരേഷ് ഗോപിയുടെ വിചാരം കുറച്ച് ഫാൻസുകാരുള്ളതുകൊണ്ട് എവിടെ ചെന്ന് ആക്ഷൻ കാണിച്ചാലും അവർ എടുത്ത് ചുമലിൽ വയ്ക്കുമെന്നാണ്. ചുമ്മാതെ 2 പ്രാവശ്യം തൃശ്ശൂർകാർ കാണിച്ചു കൊടുത്തിട്ടും അത് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും മനസ്സിലാകില്ല. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.